നമസ്കാരം. ഞാൻ പറയട്ടെ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മന്ത്രിയുമായ എം എ ബേബി സാറാണ്. നമസ്കാരം സാർ. സർ, ഇപ്പോൾ കേരളം ഒരു പാർട്ടി കോൺഗ്രസിന് കൂടി വേദിയാവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പാർട്ടിയുടെ കേരളത്തിലെ വളർച്ചയും ഇപ്പോൾ സമ്മേളനത്തിൽ ഘട്ടത്തിലെത്തിയിരിക്കുന്ന വളർച്ചയും സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മും സി പി ഐയും ആയി പ്രത്യേക പാർട്ടികളായി രൂപാന്തരം പ്രാപിച്ചതിന് ശേഷവും ഇന്ത്യയിൽ വളരെ വലിയ വളർച്ച നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 1957 ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംസ്ഥാന ഭരണ നേതൃത്വത്തിലേക്ക് വരാൻ ആദ്യമായി സാധിച്ചത് കേരളത്തിലാണ്. അതിനുശേഷം വ്യത്യസ്ത ഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് അഭിമാനകരമായ വിജയങ്ങൾ കൈവരിക്കാൻ കേരളത്തിൽ കഴിഞ്ഞു. സംസ്ഥാന തലത്തിലെ ഭരണരാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ മാത്രമല്ല, സംസ്ഥാന ഭരണത്തിലില്ലാത്തപ്പോഴും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെയും ഒരു പരിധിവരെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാൻ കഴിയുന്ന ബഹുജനശക്തി കേരളത്തിലെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കഴിയുന്നു. ഇപ്പോൾ കണ്ണൂരിൽ വെച്ച് സി പി ഐ എമ്മിൻ്റെ 23rd പാർട്ടി കോൺഗ്രസ്സിന് തയ്യാറെടുക്കുമ്പോഴുള്ള സവിശേഷത, കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റിന് തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ കഴിയുന്ന വിധത്തിൽ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കാൻ സി പി ഐ എമ്മിനും സി പി ഐ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിലെ ഇടതുപക്ഷ പാർട്ടികൾക്കും ജനാധിപത്യ പാർട്ടികൾക്കും കൂട്ടായിട്ട് സാധിച്ചിരിക്കുന്നു. സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ സീറ്റ് സ്വതന്ത്ര സി പി ഐ എം സ്വതന്ത്രന്മാരെ കൂടെ ചേർത്താൽ 67 സീറ്റ് കേരളത്തിൽ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞു. അത് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെ അപേക്ഷിച്ച് 6 അസംബ്ലി സീറ്റുകൾ കുറഞ്ഞ് മത്സരിക്കുകയായിരുന്നു ഇത്തവണ, കാര്യം മറ്റ് ഘടക പാർട്ടികളെയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ വളരെ അഭിമാനകരമായ മുന്നേറ്റം സി പി ഐ എമ്മിനും സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് 23rd പാർട്ടി കോൺഗ്രസ്. ഇന്ത്യയിൽ സി പി ഐ എമ്മിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ലയായ കണ്ണൂർ ജില്ലയിൽ വെച്ച് ആദ്യമായിട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് 2nd ഭരണം തുടർച്ചയായി വരുന്നു. പല മന്ത്രിമാരും ആക്ഷേപങ്ങൾക്ക് ഇരയാവുന്നുണ്ട്. ഇടതുപക്ഷ മന്ത്രിസഭയിൽ സി പി എമ്മിനെതിരെ ആർ ബിന്ദുവിനെതിരെയായാൽ തന്നെ പ്രതിപക്ഷം വലിയ പ്രക്ഷോഭങ്ങൾ വരെ സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ശരിക്കും അത്തരം ഒരു ഗവർണർക്ക് ഒരു കത്ത് എഴുതാനുള്ള അധികാരം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ടോ? ഒന്നാമത് അതിപ്പോഴും കോടതിയുടെ പരിഗണനയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിലിരിക്കുകയാണ്. ഗവർണറും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയും തമ്മിൽ ഗവർണറും മന്ത്രിയും എന്നുള്ളതിനപ്പുറം ഒരു ബന്ധം കൂടിയുണ്ട്. ഗവർണർക്കും മന്ത്രിക്കും പരസ്പര ബന്ധമുണ്ട്. ഗവർണർ ചാൻസലറും മന്ത്രി പ്രോ ചാൻസലറുമാണ്. ആ അർത്ഥത്തിൽ കൂടി ഇവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ മറ്റു മന്ത്രിമാർക്കും ഗവർണർക്കും ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു തലം കൂടിയുണ്ട്, മറ്റൊരു ന്യായീകരണം കൂടിയുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം അടിസ്ഥാനമില്ലാത്ത ആക്ഷേപങ്ങളാണ്. അപ്പം തന്നെ ഈ 2nd പിണറായി സർക്കാരിനെതിരെ നിരവധി മന്ത്രിസഭ അധികാരത്തിൽ വന്നവരെ വിവിധ വകുപ്പുകളുടെ ഒരു പ്രശ്നം വന്നു. ഒന്നാമത് എ കെ ശശീന്ദ്രൻ്റെ ഒരു പ്രശ്നം വീണ്ടും മന്ത്രിസഭയെ പിടിച്ചുലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം INL പ്രശ്നങ്ങളും ഇതെല്ലാം ഇടതുമുന്നണിയെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? മനുഷ്യനായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പം നമുക്ക് വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നമ്മളെല്ലാം ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി ജീവിക്കുകയായിരിക്കും. ആ കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് വ്യക്തിജീവിതത്തിൻ്റെ ആകാം, കുടുംബജീവിതത്തിൻ്റെ ആകാം, സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആകാം. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജീവിച്ചിരിക്കുന്നല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം.
ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ടെങ്കിൽ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, മുമ്പ് ഇന്നില്ല, ഭാവിയിലും ഉണ്ടാവില്ല. നമ്മുടെ സമ്മേളനങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പം ജില്ലാ സമ്മേളനങ്ങൾ ഒരുവിധം എല്ലാം സമാപിച്ചു. ജില്ലാ സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് പോലീസിനെതിരെയായിരുന്നു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ ഒരു പക്ഷേ പോലീസിനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണോ? മുഖ്യമന്ത്രിക്ക് കൂടി ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടാവില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ ഈ ഒരു സംസ്ഥാന ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ ഭരണ സംവിധാനത്തെ ജനങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്കറിയാം ഈ ഭരണ സംവിധാനം അടിസ്ഥാനപരമായി തൊഴിലാളികളും കൃഷിക്കാരും പാവപ്പെട്ടവരുമായ ജനസാമാന്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട ഭരണ സംവിധാനമല്ല. നമ്മുടെ നാട്ടിലെ സമ്പന്ന വിഭാഗങ്ങളെ, നമ്മുടെ സമൂഹത്തിലെ പ്രമാണി വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഭരണ സംവിധാനമാകെ രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ അവർ സംസ്ഥാന ഭരണത്തിലും മറ്റും വരുമ്പോൾ, പഞ്ചായത്ത് ഭരണത്തിൽ വരുമ്പോൾ പോലും ഒരുപാട് വെല്ലുവിളികൾ ഉയർന്നു വരും. ഈ സംവിധാനമാകെ പ്രമാണിവർഗത്തിൻ്റെയും സമ്പന്നവർഗത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആ സംവിധാനത്തെ ജനസേവനത്തിനുള്ള ഒരു സംവിധാനമാക്കി മാറ്റാനുള്ള ശ്രമമാണ് കമ്മ്യൂണിസ്റ്റുകാർ പഞ്ചായത്ത് ഭരണത്തിൻ്റെ നേതൃത്വത്തിലിരുന്നായാലും സംസ്ഥാന ഭരണത്തിൻ്റെ നേതൃത്വത്തിലിരുന്നാലും പരിശ്രമിക്കുന്നത്. അതിനിടയിലുണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പോലീസിനെ ജനകീയ പോലീസാക്കി മാറ്റാൻ, ജനമൈത്രി പോലീസാക്കി മാറ്റാൻ, ഉദ്യോഗസ്ഥന്മാരെ ജനസേവകരാക്കി മാറ്റാനെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുമ്പോൾ അതിൽ സഹകരിക്കുന്നവരാണ് നല്ലൊരു ഭാഗം പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും. എന്നാൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്നവരും അവിടെ ഇവിടെ ഉണ്ടാവാം. അത് തീർച്ചയായും സ്വാഭാവികമാണ്. അത് സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളാണ്. അത് കൂടുതൽ വേഗത്തിൽ പരിഹരിക്കണമല്ലോ, എന്തുകൊണ്ട് പരിഹരിക്കാൻ ഇന്നത്തേക്കാൾ വേഗത്തിൽ ശ്രമിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് സമ്മേളനങ്ങളിൽ ചർച്ചയിൽ വരുന്നത്. സമ്മേളനങ്ങളിലൊന്നും ഈ ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉദ്ദേശിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന തരത്തിലുള്ള യാതൊരു വിമർശനങ്ങളുമില്ല. അവിടെ ഇവിടെയുള്ള ചില പ്രശ്നങ്ങൾ ചില പ്രതിനിധികൾ ഉന്നയിക്കുകയാണ്. അതെല്ലാം ഞങ്ങൾ വിശദീകരിക്കുമ്പോൾ വളരെ തൃപ്തിയോട് കൂടിയിട്ടാണ് പ്രതിനിധികൾ മടങ്ങി പോകുന്നത്. ഈ ഹൈക്കോടതി വരെ പലപ്പോഴും പോലീസിനെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും സംസ്ഥാന സർക്കാർ ഇതിനോട് പ്രതികരിക്കാനോ അല്ലെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല ഇതുവരെ. അല്ല, പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയെ പരസ്യമായി അങ്ങനെ എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ആദ്യം 2016 തെരഞ്ഞെടുപ്പിൽ LDF ഭൂരിപക്ഷം നേടി ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാ വിഭാഗ ഉദ്യോഗസ്ഥന്മാരോടുമായി പറഞ്ഞു, പോലീസ് ഉദ്യോഗസ്ഥന്മാരോടുൾപ്പെടെ, നിങ്ങളെല്ലാം ജനസേവകരാണ്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഫയലുകളെല്ലാം മനുഷ്യജീവിതങ്ങളാണ്, ആ അർത്ഥത്തിൽ നിങ്ങളതിനെ കാണണം എന്നുള്ളത് പറഞ്ഞു. ആ അർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ പ്രവർത്തിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ ശ്രമിച്ചത്, ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതിയുടെ വിമർശനങ്ങൾ ഉണ്ടായെന്ന് വരും, കോടതിയുടെ പ്രവർത്തനത്തെ തന്നെ സമൂഹം വിമർശന വിധേയമാക്കേണ്ട സാഹചര്യമാണല്ലോ ഉള്ളത്. വലിയ അബദ്ധങ്ങൾ കോടതികൾ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ്. അപ്പോൾ കോടതി അബദ്ധം ചെയ്യുന്നുണ്ട്, മറ്റ് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലിരിക്കുന്ന പലരും അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ട്. ആ അബദ്ധങ്ങളെ തുറന്ന് വിമർശിക്കുകയും എതിർക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. കോടതികൾ പോലീസിൻ്റെ പ്രവർത്തനത്തിലുള്ള വൈകല്യങ്ങൾ ശരിയായ വിധത്തിൽ ചൂണ്ടിക്കാണിച്ചാൽ അതേറ്റവും കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. കോടതികൾക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അവകാശമുണ്ട്, പക്ഷേ കോടതികൾക്കും തെറ്റ് പറ്റുന്നുണ്ട്, അത് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ജനപക്ഷ രാഷ്ട്രീയക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊരു ഒരു ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു പക്ഷേ ഭരണവിരുദ്ധ സംഘടനകളിലെ ആരെങ്കിലും ആയിരിക്കും, ഒരു പക്ഷേ BJP അല്ല RSS അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത്തരം ഒരു ആഭ്യന്തര വകുപ്പിന് ഒരു വലിയ സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്? അല്ല, കേരളത്തിലെ ഭരണം പിന്നെ ജനങ്ങളുടെ ആകെ വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും മികവുറ്റ ഭരണം നടക്കുന്ന സംസ്ഥാനമെന്നുള്ള അംഗീകാരം കേരളത്തിന് ആവർത്തിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അസ്വസ്ഥതയുണ്ടായിട്ട് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ
നടത്താനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭരണ മികവിൽ, ക്രമസമാധാന പരിപാലനത്തിൻ്റെ മികവിൽ ഒക്കെ മുമ്പ് നിൽക്കുകയാണെന്നുള്ളത് ഇടതുപക്ഷ അനുകൂല സംഘടനകളല്ല, നീതി ആയോഗിനെ പോലെയുള്ള കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അവർക്ക് പോലും പറയേണ്ടി വന്നിട്ടുണ്ട്. സ്വതന്ത്രമായി ഇന്ത്യ ടുഡേ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ അവിടെ നടത്തിയിട്ടുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും അവിടെ എല്ലാം കേരളത്തിന് തുടർച്ചയായി അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എന്തെങ്കിലും കുത്സിതങ്ങൾ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് സാക്ഷരരായ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാതെ പോകില്ല. ഇപ്പോൾ കെ സുധാകരൻ വന്നതോടുകൂടി കോൺഗ്രസ്സിന് ഭയങ്കര ഒരു ഊർജം കിട്ടിയെന്നൊരു ആണ് അവർ സ്വയം കരുതുന്നത്. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യാം. ഇത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലെ സി പി എമ്മിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുമോ? ഈ കെ സുധാകരൻ്റെ കടന്നുകയറ്റം, കണ്ണൂരിൽ നിന്നുള്ളൊരു പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. കെ സുധാകരൻ കെ പി സി സിയുടെ അധ്യക്ഷനായത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തെ ചിലപ്പോൾ ഒരുപാട് ഉത്തേജിപ്പിച്ചു എന്ന് വരും. കാര്യം അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ, കായികമായ ആക്രമണം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്കെതിരായി നടത്തുന്നതിനൊക്കെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് കെ സുധാകരൻ്റേത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇടുക്കിയിലെ ധീരജ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ പട്ടാപ്പകൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കുത്തിക്കൊലപ്പെടുത്തി. അതിനുശേഷം കെ സുധാകരൻ എടുത്തിട്ടുള്ള ഭൂനിലപാടെന്താണ്? ഘാതകനെ ഞാൻ സംരക്ഷിക്കും, ഞാൻ തള്ളിപ്പറയില്ല എന്നാണ്. ഞാൻ തന്നെ നേരിട്ട് കേട്ടു, ആൾ പറഞ്ഞു കേട്ടതല്ല. എപ്പോഴും ടെലിവിഷൻ വാർത്തയെല്ലാം കാണാൻ കഴിഞ്ഞൊന്നും വരില്ലല്ലോ ഞങ്ങൾക്ക്. കെ പി സി സി അധ്യക്ഷൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രവൃത്തിയിലേർപ്പെട്ട ആളിനെ ഞാൻ തള്ളിപ്പറയില്ലെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഘാതകന്മാരെ സംരക്ഷിക്കുന്ന ഒരു നയം അത് കെ സുധാകരൻ നടത്തിയിരിക്കുന്നു. അപ്പം പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം എടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് തനിക്ക് വളരാൻ പറ്റുമോ എന്ന് നോക്കാനല്ല മറ്റ് കോൺഗ്രസ് നേതൃത്വത്തിൽപ്പെട്ടവർ ശ്രമിക്കുന്നത്. ശ്രീ കെ കരുണാകരൻ്റെ മകനായിട്ടുള്ള ശ്രീ മുരളീധരൻ, അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുക്കണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മറുകരണത്തും അടിച്ചു കഴിഞ്ഞാൽ അയാളെ അടിച്ച് ഞങ്ങൾ ശരിപ്പെടുത്തി കളയും, അതൊന്നും മഹാത്മാഗാന്ധി പറഞ്ഞ നേരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്രമത്തിന് ആഹ്വാനം നൽകുകയാണ്. അപ്പോൾ ഇങ്ങനെ അക്രമത്തിന് ആഹ്വാനം നൽകുന്ന ഒരു കോൺഗ്രസ്, അത് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു പ്രത്യേക ശൈലിയിലുള്ള പ്രവർത്തനം നടത്താനാണ് തയ്യാറാവുന്നതെന്ന് അനുമാനിക്കണം. അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തകർച്ചയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്നെത്തിക്കും എന്ന കൃത്യമായൊരു ഒരു ഒരു രൂപം കോൺഗ്രസിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അത്തരം ഒരു ചിന്ത ഉയർന്നു വരാനുള്ള സാഹചര്യമാണുള്ളത്. ഈ സെമി കേഡർ സംവിധാനമാണ് ഇപ്പോൾ കോൺഗ്രസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സി പി എമ്മിൻ്റെ ഒരു കേഡർ സംവിധാനത്തിന് ബദൽ എന്ന രീതിയിലാണ് അവർ സെമി കേഡർ പദ്ധതി കൊണ്ടുവന്നത്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് പലർക്കും അറിയില്ല എന്താണ് സെമി കേഡർ പദ്ധതി എന്ന് പോലും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംസ്ഥാനത്തിനിടയിൽ പറഞ്ഞത് സെമി കേഡർ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാനുള്ള സംഘടന എന്നാണ് പറയുന്നത്. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സെമി കേഡർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വ്യക്തമല്ലെന്ന് കോൺഗ്രസിൻ്റെ തന്നെ നേതാവായ എം എം ഹസനാണ് പറഞ്ഞത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതെനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത ഒരു പ്രത്യേകതരം കോൺഗ്രസ്സായിട്ട് കോൺഗ്രസ്സിനെ മാറ്റാനാണ് കെ സുധാകരൻ ശ്രമിക്കുന്നത്. അപ്പം തങ്ങളുടെ പാർട്ടി ഏതരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്, പാർട്ടി പ്രവർത്തകർക്കുണ്ടാകേണ്ട സ്വഭാവവിശേഷങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് തന്നെ ഒരു വ്യക്തതയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പരസ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആശയക്കുഴപ്പത്തിൽ നിന്നും കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്കാണ് കോൺഗ്രസ് പതിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് സത്യത്തെ ആസ്പദമാക്കിയുള്ള ഒരു സമരരീതി തന്നെ ഉണ്ടാക്കി. സത്യഗ്രഹം എന്ന് പറയുന്നത് സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സമരരീതിയാണ്. സത്യമായിരുന്നു മഹാത്മാഗാന്ധിയുടെ ദൃഷ്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആധാരശില. അത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ അസത്യാഗ്രഹം
എല്ലാ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം അസത്യമായിരിക്കണം, നുണയായിരിക്കണം എന്ന ദയനീയമായൊരു അധപ്പതനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു ഞങ്ങൾ സെമിക്കേഡറാണ് എന്ന് പറയുന്നു. ഈ അഖിലേന്ത്യാ തലത്തിലെ കാര്യം പറഞ്ഞപ്പോണ് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ ബിനോയ് വിഷം പറഞ്ഞത് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിയെ ചെറുക്കണമെങ്കിൽ കോൺഗ്രസ് തന്നെ മുന്നോട്ട് വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ബിനോയ് വിഷം പറഞ്ഞത് കൃത്യമായി എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഒരു കാര്യം ശരിയാണ്, ബി ജെ പിയെയും ബി ജെ പിയുടെ കൂട്ടാളികളെയും പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ്സിനും ചില സ്ഥലങ്ങളിൽ ചില പങ്കുകൾ നിർവഹിക്കാൻ കഴിയേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്, അവിടെ ഡി എം കെ ആണ് ബി ജെ പിയും എ ഡി എം കെയും കൂടെ ചേർന്നിട്ടുള്ള കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള രാഷ്ട്രീയ സമരം നയിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ ഡി എം കെക്കാകട്ടെ ബി ജെ പിയെയും ബി ജെ പിയുടെ കൂട്ടുകക്ഷികളെയും എതിർക്കുന്നതിന് ഡി എം കെ മാത്രം പോരാ, ഇടതുപക്ഷ പാർട്ടികളെയും സഹകരിപ്പിക്കണം എന്ന കാഴ്ചപ്പാടുണ്ട്. അതോടൊപ്പം കോൺഗ്രസിൻ്റെ സ്വാധീനവും കഴിയുന്നിടത്തോളം ഈ സമരത്തിന് ഉപയോഗപ്പെടുത്തണമെന്നുണ്ട്. സി പി എമ്മിനും സി പി ഐക്കും അതിനോട് യാതൊരു തർക്കവുമില്ല. ഡി എം കെയുടെ നേതൃത്വത്തിൽ സി പി എമ്മും സി പി ഐയും ബി ജെ പി ഡി എം കെ മുന്നണിക്കെതിരായി സമരം ചെയ്യുന്നു, ഡി എം കെ അപ്പുറത്ത് കോൺഗ്രസുമായിട്ടും ധാരണയുണ്ടാക്കുന്നു. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഇതുപോലുള്ള സംവിധാനങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഈ ബിനോയ് വിശ്വം ബി ജെ പി എതിർക്കാൻ വേണ്ടി സഹകരിക്കണമെന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ചത്? ബി ജെ പി ഉള്ളിടത്ത് ബി ജെ പിക്കെതിരായിട്ട് മത്സരിക്കാനല്ല, ബി ജെ പി എതിർക്കുന്ന സുശക്തമായ മുന്നണിയുള്ള കേരളത്തിൽ വന്ന് കേരളത്തിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് വയനാട് നിന്ന് മത്സരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ കാണിക്കുന്ന ഒരു നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത് എന്നുള്ളത് സഹ ബിനോയ് വിശ്വത്തിന് അറിയാത്തതല്ല. അപ്പോൾ കോൺഗ്രസ്സിന് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിക്ക് അവരുടെ കൂട്ടാളികൾക്കെതിരായിട്ടുള്ള സമരം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. ബി ജെ പിയുടെ ഹിന്ദു രാഷ്ട്രത്തെ ഞാൻ എതിർക്കുന്നു, പക്ഷേ ഇത് ഹിന്ദു രാജ്യമാണ്, ഹിന്ദുക്കൾ വേണം ഇവിടെ ഭരിക്കാൻ എന്ന ഭൂലോക വിഡ്ഢിത്തം വിളമ്പിയ ആളാണ് ഈ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ വാക്കനുസരിച്ചാണെങ്കിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആകാൻ പാടില്ലായിരുന്നു, കാര്യം ഹിന്ദു അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിത് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഞാൻ മരിച്ചാൽ ഒരു മതാചാരവും പാടില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആളായിരുന്നില്ല പണ്ഡിത് ജവഹർലാൽ നെഹ്റു. രാഹുൽ ഗാന്ധിയുടെ ദൃഷ്ടിയിൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പാടില്ലായിരുന്നു, കാര്യം ഇത് രാഹുൽ ഗാന്ധിയുടെ ദൃഷ്ടിയിൽ ഇത് ഹിന്ദു രാജ്യമാണ്, അതുകൊണ്ട് ഹിന്ദുക്കളാണ് ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടത്. അപ്പോൾ വിവരക്കേട് പറയുന്ന രാഹുൽ ഗാന്ധിയെപ്പോലുള്ളവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന് ഹിന്ദു രാഷ്ട്രവാദികളായ ആർ എസ് എസിനെതിരായി എത്രത്തോളം സമരത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ള വലിയ ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ അബദ്ധങ്ങൾ പറയുന്ന വിഡ്ഢിത്തം വിളമ്പുന്നവരാണ് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എന്നതുകൊണ്ട് മാത്രം എവിടെയെങ്കിലും കോൺഗ്രസ്സിന് ബി ജെ പിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നയിക്കുന്നതിനൊരു പങ്ക് വഹിക്കാൻ കഴിയുമെങ്കിൽ അവർ വരേണ്ടതില്ല എന്നുള്ള നിലപാടൊന്നും ഞാൻ എടുക്കുകയില്ല. അപ്പം കോൺഗ്രസ് വിളിച്ചാൽ സി പി എം പോകുമോ അവരുടെ കൂടെ നിൽക്കുക? അല്ല, ആ ഒരു വിഷയം വരുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി ഇപ്പോൾ ആദ്യം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും ആദ്യം വ്യക്തമാക്കേണ്ടത് ബി ജെ പിക്കെതിരായിട്ടുള്ള സമരമാണോ പ്രധാനം, അതോ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തതുപോലെ സി പി ഐക്കും എൽ ഡി എഫിനും എതിരായിട്ടുള്ള സമരത്തിനാണോ കോൺഗ്രസ് മുൻതൂക്കം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറയട്ടെ. ബംഗാൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുവാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും സി പി എം ഉണ്ടാവുക? ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറാണ്? അല്ല, തെരഞ്ഞെടുപ്പുകളെല്ലാം സംബന്ധിച്ച് സി പി ഐ എമ്മിന് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമേ അല്ല. ഞങ്ങളുടെ ചർച്ചാ വിഷയം ബി ജെ പിയെയും ബി ജെ പിയുടെ കൂട്ടാളികളെയും പരാജയപ്പെടുത്തുക ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഏത് തിരഞ്ഞെടുപ്പിലും. ബി ജെ പിയും ബി ജെ പിയുടെ കൂട്ടാളികളെയും ഓരോ തിരഞ്ഞെടുപ്പിലും പരാജയപ്പെടുത്താൻ ഓരോ പ്രദേശത്തും ഓരോ സംസ്ഥാനത്തും ഏറ്റവും അനുയോജ്യമായ കൂട്ടുകെട്ടോ ധാരണയോ എന്താണോ അത് ആ പ്രദേശത്ത് രൂപപ്പെടുത്തുക. അഖിലേന്ത്യാ തലത്തിൽ ഏതെങ്കിലും പാർട്ടികൾ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടോ ഒരു മുന്നണിയോ ഈ ബി ജെ പിക്കെതിരായിട്ട് ഇപ്പോൾ രൂപപ്പെടാനുള്ള സാധ്യതയില്ല. എന്തുകൊണ്ട്? ബി ജെ പിക്കെതിരായിട്ടുള്ള സമരം ഞങ്ങളുടെ നേതൃത്വത്തിൽ വേണം നടക്കാൻ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും മത്സരിക്കുകയാണ്. മമതാ ബാനർജി പറയുന്നു ഞങ്ങളുടെ നേതൃത്വത്തിൽ വേണം നടക്കാനെന്ന്, ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു എൻ്റെ നേതൃത്വത്തിൽ വേണം നടക്കാനെന്ന്, സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് പറയുന്നു ബി ജെ പിക്കെതിരായിട്ടുള്ള സമരം എൻ്റെ നേതൃത്വത്തിൽ വേണം നടക്കാനെന്ന്, മായാവതി എന്താണ് പറയുന്നത് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല.
അപ്പോൾ ബി ജെ പിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരക്കേണ്ട രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വേണ്ടത്ര ദൃഢമല്ല. ഈ യാഥാർത്ഥ്യം, ഈ അഖിലേന്ത്യാ യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് സി പി ഐയും മുന്നോട്ട് വെച്ചിട്ടുള്ള സമീപനം ബി ജെ പിയെയും അവരുടെ കൂട്ടാളികളെയും തോൽപ്പിക്കാൻ ഓരോ തിരഞ്ഞെടുപ്പുകളും വരുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏർപ്പാടെന്താണോ, മുന്നണിക്ക് സാധ്യതയുണ്ടോ, ധാരണയ്ക്ക് മാത്രമേ സാധ്യതയുള്ളൂ, അത് നോക്കി അതിലണിനിരത്താൻ പറ്റിയ പാർട്ടികൾ ഏതാണെന്ന് കണ്ട് ഓരോ തിരഞ്ഞെടുപ്പിൻ്റെയും സമയത്ത് ആവശ്യമുള്ള രാഷ്ട്രീയ ധാരണകൾ ഉണ്ടാക്കുക. ഒരുപക്ഷെ പറഞ്ഞാൽ ബിനോയ് വിശ്വം പറഞ്ഞത് സി പി എമ്മും അംഗീകരിക്കുന്നു എന്നൊരു തലത്തിൽ പറയാമല്ലേ? അല്ല, ഇതിൽ ഒരാൾ പറഞ്ഞത് മറ്റേയാൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല. സി പി ഐ എമ്മിന് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്, സി പി ഐക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യയിൽ സി പി എമ്മും സി പി ഐയും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും വളരെ യോജിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൃത്യമായ വികസന കാഴ്ചപ്പാടുള്ളൊരു പാർട്ടിയാണ് സി പി എം. പക്ഷേ ഈ കേരളയിലായുള്ള പദ്ധതിയൊക്കെ വരുമ്പം ഒരു പക്ഷേ പ്രകൃതി വിരുദ്ധ വികസനം എന്നൊരു നമ്മുടെ സി പി എമ്മിൻ്റെ അനുകൂല സംഘടനയായ ശാസ്ത്ര പരിഷത്ത് പോലും മുന്നോട്ട് വയ്ക്കുന്നു, ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ വികസന പ്രവർത്തനങ്ങൾ ഏത് വരുമ്പോഴും അതിനെ എതിർക്കുന്ന ഒരു ഒരു വിഭാഗം ഉണ്ടാവും. ന്യായമായ കാരണത്താൽ എതിർക്കുന്നവരും ഉണ്ടാവും, വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് എതിർക്കുന്നവരും ഉണ്ടാവും. റെയിൽവേ ഇന്ത്യയിൽ കടന്നു വരുമ്പം ആ റെയിൽവേ കടന്നു പോകുന്ന എല്ലാ ഗ്രാമങ്ങളും അതിനെ എതിർക്കുകയായിരുന്നു. ലോകപ്രശസ്ത കവി വില്യം വേർഡ്സ്വർത്ത് ഇംഗ്ലണ്ടിൽ തൻ്റെ ഗ്രാമത്തിലേക്ക് റെയിൽവേ ലൈൻ വരുന്നുവെന്ന് കണ്ടപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് എഴുതിയൊരു കവിത എൻ്റെ ഒരു സുഹൃത്തി അടുത്ത ദിവസം എനിക്ക് അയച്ചു തരികയുണ്ടായി. അപ്പോൾ ഇംഗ്ലണ്ടിൽ സാധാരണ റെയിൽവേ വരുന്നതിനെ വേർഡ്സ്വർത്ത് എതിർത്തിരുന്നു, ഇന്ത്യയിൽ സാധാരണ ട്രെയിൻ വരുന്നതിനെ ഇത് പിശാചിൻ്റെ വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് എതിർത്തിട്ടുള്ളത്. അപ്പോൾ എതിർപ്പെന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഒരു വികസനം വേണ്ടെന്ന് വെച്ചുകൂടാ. എന്നാൽ ഇപ്പോൾ കേരളീയനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. വേണ്ടത്ര അടിസ്ഥാനമില്ലാത്തതും യുക്തിയില്ലാത്തതുമായ വിമർശനങ്ങളാണ് ഒരു ഭാഗത്തുള്ളതെങ്കിൽ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഉത്കണ്ഠകൾ, ആത്മാർത്ഥമായ വിമർശനങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കിട്ടിയ അവസരങ്ങളിൽ ഞങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്, ജനങ്ങൾക്ക് ന്യായമായിട്ട് കേരളീയനെ കുറിച്ചിട്ടുള്ള ഉത്കണ്ഠകളും വിമർശനങ്ങളും ഗൗരവത്തിൽ പരിശോധിച്ച് അതിന് വിശദീകരണം കൊടുത്തുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മാത്രമേ കേരളയിൽ പദ്ധതി നടപ്പാക്കുകയുള്ളൂ. പരിസ്ഥിതി അട്ടിമറിക്കുന്ന വിധത്തിലുള്ള ഒരു പദ്ധതിയായിട്ട് കേരളയിൽ നടപ്പാക്കുകയില്ല. പരിസ്ഥിതി അട്ടിമറിക്കുന്ന എന്തെല്ലാം ഘടകങ്ങൾ അതിനകത്തുണ്ടെന്നാണോ ആക്ഷേപമുള്ളത്, അത് ഓരോന്നും പരിശോധിച്ച് അതിന് ഉചിതവും തൃപ്തികരവുമായ പരിഹാരം കണ്ടുകൊണ്ടായിരിക്കും കേരളയിൽ പദ്ധതി നടപ്പാക്കുക. ഇത് വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സി പി ഐ അടക്കം ഇതിനെ പിന്തുണയ്ക്കുണ്ടെങ്കിലും ഒരു പൂർണ്ണ പിന്തുണ അവരുടെ ഭാഗത്തും ഈ കാര്യത്തിൽ ഇല്ലല്ലോ. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും വിമർശനങ്ങളും പരിശോധിച്ച് അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് നടപ്പാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഉന്നയിക്കുന്ന വിമർശനങ്ങളോ പരാതികളോ ഒന്നും ഞങ്ങൾ പരിഗണിക്കുകയില്ല. ഇത് ഞങ്ങൾ നടപ്പാക്കി അടങ്ങൂ എന്ന് പറഞ്ഞിട്ടുള്ള വാശിയല്ല, പരാതികൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മാത്രമേ ഇത് നടപ്പാക്കുകയുള്ളൂ എന്ന ജനാധിപത്യപരമായ സമീപനമാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിനുള്ളത്. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലോകായുക്തയിൽ ഒരു ബില്ല് ഭേദഗതിക്ക് സർക്കാർ ഒരുങ്ങുന്നത്. 1999 ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു ഭേദഗതിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, ഇതിനകത്തുള്ള വിഷയം ഇത് ചർച്ച ചെയ്യുന്നവരെല്ലാം ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം നന്നായിട്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ലോകായുക്ത നിലവിലുണ്ടല്ലോ, അതിലൊന്നുമില്ലാത്തൊരു വ്യവസ്ഥയാണ് കേരളത്തിലെ ലോകായുക്തയിലുള്ളത്. അത് നിയമവൃത്തങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ലോകായുക്ത പ്രവർത്തിക്കുന്ന നിയമം ആ നിയമത്തിന് തുല്യമാക്കണം, ആ നിയമവുമായി പൊരുത്തപ്പെടുന്നതാവണം. ഇപ്പം ലോക്പാലാണല്ലോ അഖിലേന്ത്യാ തലത്തിലുള്ളത്. അപ്പോൾ ലോക്പാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മന്ത്രിമാരെ സംബന്ധിച്ച്, ഉത്തരവാദിത്വം വഹിക്കുന്നവരെ സംബന്ധിച്ച് ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ അപ്പീലില്ല എന്ന സ്ഥിതി, അത് ഒരിടത്തുമില്ല. ഇപ്പോൾ ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം ലോകായുക്ത ഒരു മന്ത്രിയോ ഉന്നത ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു വ്യക്തിയോ ചെയ്ത എന്തെങ്കിലും തെറ്റുകളെ സംബന്ധിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ
അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കണം എന്നതിന് ഇവ ഭേദഗതിപ്പെടുത്താൻ പോകുന്ന ഭാഗത്ത് ഷാൽ ആണ് നിലവിലുള്ളത്. ഈ ഷാൽ ഇന്ത്യയിലെ ഒരു ലോകായുക്തയിലും നിലവിലില്ല. എല്ലായിടത്തും ഉള്ളത് മേ ആണ്. എന്ന് പറഞ്ഞാൽ ഓപ്ഷനുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ മന്ത്രിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് വകുപ്പുകളുണ്ട്, ബന്ധപ്പെട്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളനുസരിച്ച് എങ്ങനെയാണ്, കേന്ദ്രത്തിലാണെങ്കിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ആളുകളെ മന്ത്രിമാരായി പ്രസിഡൻറ്റ് നിയമിക്കും. സംസ്ഥാനങ്ങളിലാണെങ്കിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ആളുകളെ മന്ത്രിമാരായി ഗവർണർ നിയമിക്കും. ഇതാണ് വ്യവസ്ഥ. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ മാത്രം, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത വിധം, കേരളത്തിൽ മാത്രം നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ഈ അധികാരം മുഖ്യമന്ത്രിക്കില്ല. ലോകായുക്ത ഒരു നിലപാടെടുത്ത് കഴിഞ്ഞാൽ അതിനാണ് പ്രാബല്യം. മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഡിസ്ട്രിക്ട് ഗവർണർക്ക് ഒരാളെ മന്ത്രിയാക്കി വെക്കാൻ പറ്റില്ല, അയാളെ മാറ്റണം. അപ്പോൾ ഇത് നിയമപരമായി പ്യുവർലി ഒരു ലീഗൽ പ്രശ്നമാണ്. അത് സംബന്ധിച്ച് ചർച്ച നടക്കട്ടെ. നിയമസഭയിൽ ഓർഡിനൻസ് നിയമമാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചർച്ച ചെയ്യാം, പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യാം, മാധ്യമങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാം. കൂടുതൽ വെളിച്ചം വീശിയിട്ട് ഏറ്റവും ശരി എന്താണെന്ന് വെച്ചാൽ ആ ശരിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം, മുഖ്യമന്ത്രിക്കും അതെ ഉന്നതാധിപാസ മന്ത്രിക്കുമെതിരെ രണ്ട് പരാതികൾ ലോകായുക്തയിൽ കിടക്കുന്നുണ്ട്. ഇതിൽ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ വിധിയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ഇത്ര തിടുക്കത്തിൽ ഇത്തരമൊരു നിയമ ഭേദഗതിക്ക് ഈ സംസ്ഥാനം ഈ മന്ത്രിസഭ തയ്യാറാകുന്നതെന്നൊക്കെയാണ്. അല്ല, ഈ ലോകായുക്തയുമായി ബന്ധപ്പെട്ടിപ്പോൾ പല ഭേദഗതികളും ഉണ്ട്. ഇതൊന്നു മാത്രമല്ല, ഈ പറഞ്ഞ ഭേദഗതിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. അവിടെ കേരളത്തിലെ ഈ നിയമത്തിലുള്ളതുപോലെയാണോ ഉള്ളത്? ശ്രീ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വി ഡി സതീശനും വ്യക്തമാക്കട്ടെ. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, കർണാടക ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളുണ്ട്, തമിഴ്നാടുണ്ട്, ഇതൊന്നുമല്ലാത്തത്. എവിടെങ്കിലും കേരളത്തിലുള്ളതാണോ ഉള്ളത്, അതോ മറ്റു വിധത്തിലാണോ ഉള്ളത്, അതുമായിട്ട് കൂടെ താരതമ്യപ്പെടുത്തിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. വളരെ ലളിതമാണ് ഇതിനകത്ത്. നമ്മുടെ സി പി എം പാർട്ടി ഒരു വ്യക്തിനിഷ്ഠിത പാർട്ടിയല്ല, ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ജനങ്ങളോട് ഒന്നിച്ചുള്ളൊരു പാർട്ടിയാണെന്നാണ് പൊതുവെ ഉള്ള ഒരു അഭിപ്രായം. അത് ശരിയുമായിരിക്കാം. ഒരു പക്ഷേ കേരളത്തിൽ വരുമ്പോൾ അത് ഒരു മുഖ്യമന്ത്രി അല്ലെ പിണറായി വിജയൻ എന്നൊരു ലീഡറിലേക്ക് അത് കേന്ദ്രീകരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിപ്പോൾ നിലനിൽക്കുന്ന ഈ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ ഭരണ നേതൃത്വമായിട്ട് ഉയരുന്നവർ നാടിൻ്റെ പൊതു നേതാവാണെന്നുള്ള ഒരു നിലയുണ്ടാവുക വളരെ സ്വാഭാവികമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിമാർ എപ്പോഴും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്നുള്ള തരത്തിലുള്ള അംഗീകാരം ജനങ്ങളുടെ മനസ്സിൽ നേടിയെടുക്കുക സ്വാഭാവികമാണ്. അത് 57 EMS-നായിരുന്നു. പിന്നീട് വന്ന നേതാക്കന്മാർക്ക് ഓരോരുത്തർക്കും അതുപോലുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പട്ടംതാണുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലുള്ള അംഗീകാരം. ആർ ശങ്കറിന് കിട്ടിയിട്ടുണ്ട്, നയനാറിന് കിട്ടിയിട്ടുണ്ട്, വി എസിന് കിട്ടിയിട്ടുണ്ട്, കേക്കര നായരിനും എക്കാനിക്കും ഉമ്മൻചാണ്ടിക്കും എല്ലാം കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം വലിയ അംഗീകാരമുള്ള നേതാക്കന്മാരായിരുന്നല്ലോ. പക്ഷേ സി പി എമ്മിലേക്ക് വരുമ്പോൾ അത് ഒരു ഏകാധിപത്യത്തിലേക്ക് പോകുന്നു. ഇല്ല, EMS ഏകാധിപതിയായിരുന്നു, നയനാർ ഏകാധിപതിയായിരുന്നു, വി എസ് അച്യുതാനന്ദൻ ഏകാധിപതിയായിരുന്നു. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി ഒരു ഏറ്റവും ദീർഘകാലം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്നുള്ളത് മറന്നുകൊണ്ട്. മറ്റ് നേതാക്കന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മറ്റാരും പ്രായം കൊണ്ടും മറ്റു പല ഘടകങ്ങൾ കൊണ്ടും EMS-ഉം മറ്റാളുകളുമൊക്കെ പിണറായിക്ക് സീനിയറാണ്. നയനാരും VS-ഉം എല്ലാം സീനിയറാണ്. പക്ഷെ അവരെല്ലാം ഇരുന്നതിനേക്കാൾ കൂടുതൽ കാലം പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട് പിണറായി വിജയൻ കേരളത്തിൽ ചെറുപ്പകാലം മുതൽ. അപ്പോൾ അതിൻ്റെതായ അംഗീകാരം എല്ലാം ഉണ്ടാകും. അതിനപ്പുറം പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് കേരളത്തിലെ കാര്യങ്ങളെല്ലാം പാർട്ടിയിലും ഗവൺമെൻറ്റിലും തീരുമാനിക്കുന്നത് എന്നത് മാധ്യമങ്ങൾ പരത്താൻ ശ്രമിക്കുന്ന ഒരു ചിത്രമാണ്. ഓരോ കാര്യവും പാർട്ടിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു, മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. ഈ നടപടിക്രമങ്ങളെല്ലാം ഉണ്ട്. ഈ കേരളത്തിലാകെ രണ്ട് മന്ത്രിമാർ മാത്രമേ ഉള്ളൂ എന്നൊരു ചർച്ച പാർട്ടിക്കകത്തും പുറത്തുമുണ്ട്. മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയും ഉന്നയിച്ചുള്ളൊരു ചർച്ചയാണത്. ഇതിനെ എന്താണ് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം? അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വളരെ ജനകീയനല്ലേ, ഒരു ചാനൽ വാർത്തയിലെ വ്യക്തി എന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒന്നിൽ അവസാന റൗണ്ടിൽ വരെ എത്തിയ വളരെ പ്രധാനപ്പെട്ട മന്ത്രിയാണ് ശിവൻകുട്ടി. മറ്റൊരു പത്രത്തിനകത്ത് ഞാൻ വായിച്ചു, വ്യവസായ മന്ത്രി പി രാജീവും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന യുവാക്കളായ മന്ത്രിമാരാണെന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് ഞാൻ വായിച്ചു,
കെ കെ ശൈലജ വളരെ ഫലപ്രദമായി ആരോഗ്യമന്ത്രിയായിട്ടിരുന്നു. ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത വീണ ജോർജും അതുപോലെ തന്നെ പ്രാഗൽഭ്യത്തോടുകൂടി ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ടൂറിസത്തിൻ്റെയും പൊതുമരാമത്തിൻ്റെയും ചുമതലയുള്ള റിയാസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ നീട്ടുന്നില്ല, അങ്ങനെ ഓരോ മന്ത്രിയെക്കുറിച്ചും പറയാം. അപ്പം ആരെവിടെ നിന്ന് നോക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് മന്ത്രിമാരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്നില്ല. മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്നു, ഓരോ വകുപ്പിൻ്റെയും ചുമതലയുള്ള മന്ത്രി ആ വകുപ്പിൻ്റെ സാധ്യത അനുസരിച്ച് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നു. അല്ല, ധനകാര്യമന്ത്രിക്ക് പ്രാധാന്യമില്ലേ, വ്യവസായ മന്ത്രിക്ക് പ്രാധാന്യമില്ലേ, വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രാധാന്യമില്ലേ, എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത പ്രാധാന്യം മുഹമ്മദ് റിയാസിന് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധത്തെ മുൻനിർത്തിയാണ്. പക്ഷെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധമല്ല മുഹമ്മദ് റിയാസിനെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. യുവാക്കളുടെ അവകാശത്തിന് വേണ്ടി പൊരുതുന്ന DYFI എന്ന് പറയുന്ന സുശക്തമായ ചെറുപ്പക്കാരുടെ പോരാട്ട സംഘടന, അതിൻ്റെ സംസ്ഥാനത്തെ നേതാവും അഖിലേന്ത്യാ നേതാവുമായിട്ട് ഉയർന്നു വന്നയാളാണ്. എത്രയോ മുമ്പ് പാർലമെൻറ്റിലേക്ക് കോഴിക്കോട് നിന്ന് മത്സരിച്ച് വിരലിലുണ്ടാവുന്ന വോട്ടിൻ്റെ കുറവ് മാത്രം കൊണ്ട് പരാജയപ്പെട്ടയാളാണ്. അപ്പോൾ മുഹമ്മദ് റിയാസ് എത്രയോ മുമ്പ് യുവജന പോരാളി എന്നുള്ള തരത്തിൽ കേരളത്തിൻ്റെ ഹൃദയം കവർന്ന നേതാവാണ്. അതിനുശേഷമല്ലേ ഈ പുതിയ ഉത്തരവാദിത്വം എല്ലാം വന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേക ദുരുദ്ദേശത്തോടുകൂടി കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു കുസൃതി എന്ന് മാത്രമേ ഈ റിയാസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചർച്ചയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുള്ളൂ. വരും കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പക്ഷേ മുഹമ്മദ് റിയാസ് വരുമോ? അല്ല, ഇന്നാളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് പഠയത്തരമാണ്. ഓരോ സമയത്തും ഇടതുപക്ഷരാധിപത്യത്തിനോട് നേതൃത്വമുള്ള ഗവൺമെൻറ്റിനെ ആര് നയിക്കണമെന്നുള്ളത് അപ്പോഴത്തെ പാർട്ടി നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കും. അങ്ങനെയാണ് മുമ്പ് എപ്പോഴും ചെയ്തിട്ടുള്ളത്, ഭാവിയിലും അങ്ങനെയായിരിക്കും. ഈ കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങളെ, പിന്നാക്ക വിഭാഗങ്ങളെ ഒരുപാട് കോൺഗ്രസ് തഴയുന്നു എന്ന തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് കോടിയേരി ബാലകൃഷ്ണൻ CPI സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയായിട്ടും എഡിറ്റോറിയലായിട്ടും പുറത്തിറക്കാറുണ്ട്. ഇത് എന്താണ് CPM ഇത്തരത്തിലൊരു നിലപാടിലേക്ക് ഇപ്പോൾ കടക്കാൻ കാരണം? ഇതൊരു പക്ഷേ കൂടുതൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ മുൻനിർത്തി കൂടുതൽ മുസ്ലിം വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമാണോ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഈ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിനെ വളർത്തിക്കൊണ്ടുവരണമെന്ന് വല്ല ചിന്തയുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? മുസ്ലിങ്ങളെ കോൺഗ്രസ് അവഗണിക്കുന്നു എന്ന വിമർശനം ഏറ്റവും ശക്തമായിട്ട് ഇന്ത്യയിൽ ഉന്നയിച്ചിട്ടുള്ള ഒരാൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മാസം രണ്ട് തവണ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിമാർക്ക് അദ്ദേഹം കത്തെഴുതുമായിരുന്നു. അത് പെൻഗ്വിൻ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്. അതിൽ നെഹ്റു ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, ബ്രിട്ടീഷ് വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ നാളുകളിൽ കോൺഗ്രസ്സിൽ നമ്മളോടൊപ്പം എത്രയെത്ര സമുന്നതരായ നേതാക്കന്മാരാണ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നെല്ലാം ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പം അവരെ പലരെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലോ സ്ഥാനങ്ങളിലോ ഒന്നും കാണുന്നില്ല. എന്താണ് നമ്മുടെ പാർട്ടിക്ക് പറ്റുന്നത്, നമ്മുടെ രാജ്യത്തിന് പറ്റുന്നത് എന്നുള്ള ചോദ്യം പണ്ട് ജവഹർലാൽ നെഹ്റു ഉന്നയിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നേതൃത്വ സ്ഥാനങ്ങളിൽ കാണുന്നില്ല എന്നതിൻ്റെ പേരിൽ പരിതപിച്ചത്, ദുഃഖിച്ചത് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അത് കോൺഗ്രസിൽ തുടരുന്നു. അതേ സമീപനം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് പിന്നെ ഉപേക്ഷിക്കുക, യൂസ് ആൻഡ് ത്രോ എന്നുള്ള ഈ കാലഘട്ടത്തിലെ ആ സമീപനം അത് കോൺഗ്രസിൽ തുടരുന്നു. ഇത് 23 പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് എഴുതിയ കത്തിനകത്തും ഇതേപോലുള്ള പരാതിയുടെ അംശങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് കോടിയേരി ബാലകൃഷ്ണൻ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നൊരു കാര്യമല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ കോൺഗ്രസ് നേതൃത്വത്തിന് സംയുക്ത കത്തെഴുതിയ ശശി തരൂർ ഉൾപ്പെടെയുള്ള 23 കോൺഗ്രസ് നേതാക്കന്മാരും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉന്നയിച്ചിട്ടുള്ള ഒരു വിമർശനമാണ് കൂടുതൽ കൃത്യമായി കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഇന്നത്തെ അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് സഹ കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ചത്. എന്തായാലും വളരെ നന്ദി സാർ, പാർട്ടി നയവും ഒപ്പം സ്വന്തം വ്യക്തിപരമായ അഭിപ്രായങ്ങളും ഞങ്ങളുമായി പങ്കുവച്ചതിന് നന്ദി സാർ. സന്തോഷം.